ഹേലോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ ടെർബോ യെസ് നമ്മുടെ സ്വന്തം മമ്മൂക്ക അഭിനയിച്ച ടെർബോ എന്ന് പറഞ്ഞ സിനിമ ഇന്ന് റിലീസായിട്ടുണ്ട് മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ട്രെയിലറ് കണ്ട സമയത്ത് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല നമുക്ക് കാണുമ്പോൾ തന്നെ ഹൈ ഇതൊരു മാരി ജനറിക്ക് വില്ലനും രക്ഷപ്പെടുത്തലും ബഹളവും അടിപിടി ഇതൊക്കെ ആയിരിക്കും എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ഒരു ഞാൻ ആ ഒരു ഐഡിയോളജി തന്നെയാണ് ഞാൻ അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയെ തന്നെയാണ് ഞാൻ ഈ സിനിമ പോയി കണ്ടത് ആൻഡ് സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ആദ്യമേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളെടുത്ത് പറയാം ഗൈസ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിഷാഖ് ആണ് വൈശാഖ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു വിഷാഖ് ആണെന്ന് പറയണം ബ്രോ എന്ന് പറഞ്ഞു അപ്പോൾ വിശാഖാണ് ആണ് റിട്ടേൺ ബൈ മിഥുൻ മാനുവൽ തോമസ് ആണ് മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡ്യൂസർ അഭിനയിച്ചിരിക്കുന്നത് മമ്മൂട്ടി രാജ് ബി രാജ്ബിഷെട്ടി സുനിൽ അഞ്ജന ജയപ്രകാശ് അതുപോലെ നമ്മുടെ ബിന്ദു പണിക്കരുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ അയ്യോ മറ്റൊരു ചേട്ടൻ്റെ പേരന്തായിരുന്നു വേണ്ട്രാം വേണ്ട്ര ആ ശബരീഷ് ശബരീഷ് ഒരുപാട് ആൾക്കാരുണ്ട് സിനിമയിൽ അല്ലാതെ ഒരുപാട് കാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സിനിമാറ്റോഗ്രഫി വിഷ്ണു ശർമ്മ എടുത്തു പറയണം പുള്ളി അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഷമീർ മുഹമ്മദ് എഡിറ്റിംഗ് അടിപൊളിയായിട്ട് എഡി എഡിറ്റ് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ഫൈറ്റ് സീക്വൻസസ് കേട്ടോ അത് പിന്നെ ഷമീർക്കാരെ ഒരു ഒരു ടെറിട്ടറിയാണ് ഈ ഫൈറ്റ് കട്ടിയായി പിന്നെ അതുപോലെ ക്രിസ്റ്റോ സേവിയറാണ് മ്യൂസിക് അത്യാവശ്യം ഒരു മൊത്തം ഇടിയും ബഹളോ ബെഹ്ളോ ജിഷും പുഷ്ടും പാടം ഉഷ്ണും ആ സാധനമൊക്കെ തന്നെ എന്തിനാണെങ്കിലും ഒരു വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് ആണ് സിനിമയുടെ ഡ്യൂറേഷൻ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് എനിക്ക് വളരെ ബോറടിച്ചോ സത്യം എനിക്കൊരു കാറിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഇങ്ങനെ പതുക്കെ ഓട്ടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കറക്റ്റ് ആർ പി എത്തിലൊക്കെ നോക്കി സൗണ്ട് കേൾക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് സെക്കൻഡ് ഇട്ട് ഇങ്ങനെ ഇട്ടിട്ട് തേർഡ് ഇട്ട് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതായത് എക്കണോമി മോഡൽ ഇട്ടിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ പോകണം അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട് പെട്ടെന്ന് മറ്റേ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഫിഫ്ത്ത് ഗിയറിലോട്ടാക്കാൻ വേണ്ടി ചിലവർ വണ്ടി ഓടിക്കില്ല അതുപോലെയൊക്കെയാണ് ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നിയത് അതായത് ചില സ്ഥലത്ത് ഇങ്ങനെ പുള്ളി ആകെ അതിൽ എടുത്ത് പറയാമെന്ന് പറഞ്ഞാൽ മമ്മൂക്കാരുടെ ഇൻട്രോ ഉണ്ട് ഉച്ച് വാസ് വെരി നൈസ് പിന്നെ കുറേ ക്യാരക്ടേഴ്സ് അവരുടെ പ്രണയം ഛാളി താപ്പ് താപ്പ് കോപ്പ് ബ്രേക്കപ്പ് ആവണ റീസൺ ഒക്കെയാണ് പണ്ട് കാലത്തെന്തോ സംസാരിച്ച ആൾക്കാരുടെ ഇത് നീ എന്തിനാണ് സേവ് സോ സേവ് പറഞ്ഞിട്ട് ഓ അതൊക്കെ അങ്ങനെയൊക്കെ കുറെ ശാലിയൊക്കെ കഴിഞ്ഞ് ഒരു സ്കാമ് പരിപാടിയിലോട്ട് അവർ പോകുന്നു വില്ലം വരുന്നു വില്ലം എന്ന് പറഞ്ഞാൽ മീൻകാരനാണ് ഒരു മീൻ ഫാക്ടറിയാണ് പണ്ട് മീൻകാരനായിരുന്നു കാണും ഇപ്പോഴും ബീഡിയാണ് വലിച്ചോണ്ടിടക്കുന്നത് എനിക്കൊരു നെസ്റ്റാലിജിക്ക് വേണ്ടിയിട്ടായിരിക്കും ബീഡി വലിക്കുന്നത് പുള്ളി പുള്ളി നടക്കുന്നതൊക്കെ റോൾസ് റോയ്സിലും ഹെലികോപ്റ്ററിലൊക്കെയാണ് അപ്പോൾ പുള്ളിക്ക് വേണ്ടത് പവർ പവർ എനിക്ക് പവർ വേണം അതുകൊണ്ട് ഞാൻ ഞാനൊരു വലിയ ക്രൂരനാണ് ഞാനൊരു കട്ട സൈക്കോ ആണ് അപ്പോൾ അങ്ങനത്തെ ഒരു ജനറിക് വില്ലൻ വേറെ ഒന്നും അതിൽ പറയണ്ട ജനറിക് ആയിട്ടുള്ളൊരു വില്ലൻ രാജ്ഭീ ഷെട്ടിയാണ് അത് ചെയ്യുന്നത് രാജ്പീ ഷെട്ടിക്ക് പകരം വേറെ ആർക്ക് വേണമെങ്കിലും ആ സീൻ ചെയ്യുക ആ ഒരു റോള് ചെയ്യാമായിരുന്നു ആകെ എനിക്ക് അതിൽ രാജ്പീ ഷെട്ടി ക്ലൈമാക്സിലൊരിത്തിരി സ്ഥലത്ത് ഒരു രാജ്ഭീ ഷെട്ടി പരിപാടി പിടിക്കുന്നുണ്ട് ഒരു കുറച്ച് സ്ഥലത്ത് അതല്ലാത്ത പക്ഷേ ഈ സിനിമയിൽ രാജ്പി ഷെട്ടിക്ക് വലിയ രാജ്പി ഷെട്ടി തന്നെ വേണം എന്ന് അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു റോള് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല അതെല്ലാം കഴിഞ്ഞ ഒരു ഒരു ഇതിൽ ഒരു 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 ട്വിസ്റ്റിലൊക്കെ കൊണ്ട് ക്ലൈമാക്സ് ഫസ്റ്റ് ഹാഫ് അങ്ങനെ തീർന്നു ഞാൻ ഇങ്ങനെ ഈശ്വരാ തേഞ്ഞു ഈ ഫീലിങ്ങിലായിരുന്നു സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഉണ്ടല്ലോ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ വണ്ടി സ്പോർട്സ് മോഡലിട്ടിട്ട് ഈ സൗണ്ട് കേട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യണം ചെറു ചാട്ടന്മാരുണ്ട് വണ്ടി ഓടിക്കുക അറിയണം അറിയോ അങ്ങനെ അങ്ങനെ എന്നറിഞ്ഞു പോണ ആൾക്കാരുണ്ട് അതുപോലെയായിരുന്നു ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഭയങ്കരന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ സെക്കൻഡ് ഹാഫിൻ്റെ ഒരു പേസിങ് ഉണ്ടല്ലോ അത് ആ കട്ട് ചെയ്തിരിക്കുന്നത് എഡിറ്റ് ചെയ്തിരിക്കുന്നവരെയൊക്കെ നമിക്കണം എസ്പെഷ്യലി ഇതിലെ സെക്കൻഡ് ഹാഫിലെ ഫൈറ്റ് സീക്വൻസ് ചെയ്സ് കിട്ടു എസ്പെഷ്യലി ക്ലൈമാക്സ് ഫൈറ്റ് പിന്നെ ഒരു പോലീസ് സ്റ്റേഷനിലെ ഫ്ലൈ ഫൈറ്റ് സീക്വൻസ് അടിപൊളി എസ്പെഷ്യലി ആ ഒരു സീക്വൻസ് ഒക്കെ കിട്ടലായിട്ട് എടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് അത് പണി ചെയ്തിട്ടുണ്ടോ നമുക്കിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ബോൾട്ട് ക്യാമറ എന്തോ ഇവർ ഫ്രീ ആയിട്ട് വല്ല കൊളാബ് ചെയ്താണെന്ന് തോന്നുന്നത് എനിക്കാണ് മിക്ക ഷോർട്ടും ഇഫ് ഐ എം നോട്ട് റോങ് ബോൾട്ടിനാണ് എടുത്തേക്കുന്നത് മറ്റേ ബോൾട്ട് ക്യാമറ ഈ സാധനം ഇതി വെച്ച് തന്നെയാണ് മിക്കത് ഒന്ന് ഏതോ ഒരു കിട മാക്രോ ലെൻസും കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ബോൾട്ട് വെച്ചിട്ടാണ് മിക്ക പരിപാടിയും എടുത്തേക്കുന്നത് ബട്ട് സെക്കൻഡ് ആഫ് ഫേസ് പോളി നല്ല മറ്റേ വിസലടിയും ഇതൊക്കെ ഉള്ള ഒരു ഓഡിയൻസിൻ്റെ ഇടയിലാണ് നിങ്ങളും അതിൻ്റെ തഞ്ചത്തിനൊത്ത് എൻജോയ് ചെയ്യും പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഒരുപാട് കുറേ ക്ലീശയുണ്ട് മറ്റേ ഈ വീഡിയോ കോളിൽ എല്ലാ പുല്ലും കാണുന്ന ആൾക്കാർ നിന്ന് നിപ്പില് ടി വി ഇടുമ്പം ആ ന്യൂസ് ആ സമയത്ത് തന്നെ ആ ന്യൂസ് മറ്റേ വരുന്ന പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനത്തെയൊക്കെ കുറേ കുറേ ഉണ്ട് ക്ലീശ ക്ലീശയരെ ഇങ്ങനെ വാരി പൊത്തിയക്കുവ ഈ സിനിമ വില്ലൻ തന്നെ പറയണുണ്ട് അയിടുള്ള ലൈ ക്ലീശ എന്നൊക്കെ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പടത്തിൽ ഒരുപാടുണ്ട് എനർജറ്റിക് ഈ എവിടെ നീ എനർജി ആക്കാൻ എനിക്ക് മനസ്സിലാകട്ടെ ചയിക്കണേ ഫൈറ്റ് സീക്വൻസ് വെച്ചാൽ സാധനങ്ങളൊക്കെ മമ്മൂക്ക തന്നെയാണ് ഇതിൽ ചെയ്തേക്കണത് എന്റെ അമ്മ കണ്ണ് കള്ളിപ്പോയിടെ ഈ മനുഷ്യൻ ഒന്നും പറയായില്ല സെക്കൻഡ് ഹാഫ് വാസ് വെർത്ത് ഇറ്റ് എസ്പെഷ്യലി ക്ലൈമാക്സ് പിന്നെ ക്ലൈമാക്സിൻ്റെ ടേലൻറ്റ് എന്ന് പറയുന്നത് ഒരു റോളക്സ് പോലത്തെ ഒരു പരിപാടിയാണ് പിടിച്ചേക്കുന്നത് വെൽ ആൻഡ് ഗുഡ് സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് അതെന്തിരാകുമെന്ന് ബട്ട് ഞാൻ ഓൺ എ ടോട്ടൽ എനിക്കൊരു അബവ് ആവറേജ് പടമായിട്ടാണ് ഫീൽ ചെയ്തത് ആൻഡ് യാ അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അല്ല അല്ല ഇതെല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് എനിക്ക് കണ്ടിട്ട് ഞാൻ ഇങ്ങനെയാണ് ഈ സിനിമ ആസ്വദിച്ചത് അല്ല അത് ഇത് ഞാൻ ഓഫ് ചെയ്തില്ലായിരുന്നു അപ്പം ഇത് സ്ട്രിക്ട്ലി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഇത് ഞാൻ എന്നുള്ള ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ സിനിമ അടിപൊളിയായിട്ട് തോന്നാം വേറെ ലെവലായിട്ട് തോന്നാം അതൊക്കെ ഇറ്റ്സ് ഓൾ എല്ലാവരും ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയുന്നത് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഒപ്പീനിയൻ വന്ന് താഴെ പറയുക ഓക്കെ അതിന് മുന്നേ വന്നിരുന്ന് മാനത്തെ വെടിവെക്കരുത് അപ്പോൾ എന്തിനാണെങ്കിലും നിങ്ങൾ സിനിമ പോയി കാണുക മസ്റ്റ് തിയേറ്ററിൽ വാച്ച് തന്നെയാണ് സിനിമ തിയേറ്റർ ഡിമാൻഡ് എന്ന സിനിമ തന്നെയാണ് എസ്പെഷ്യലി ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ആയിക്കോട്ടെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി എല്ലാം സൗണ്ട് മിക്സിങ് എവറിത്തിങ് ഈസ് ഫോർ തിയേറ്റർ മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ് പക്ഷേ ഭയങ്കര എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ച് പോയത് ബിക്കോസ് നിങ്ങൾ ട്രെയിലർ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിനിമ എന്തിനാണ് അത് തന്നെയാണ് സിനിമ സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേയിൽ ഒന്നും എനിക്ക് വലിയ സംഭവമായിട്ടൊന്നുമല്ലേ പക്ഷേ ആക്ഷൻ കോറിയോഗ്രഫി ആക്ഷൻ സ്റ്റണ്ട് തുടങ്ങിയ ആൾക്കാരും അതിനനുസരിച്ചിട്ടുള്ള ക്യാമറ വർക്കുകൾ പരിപാടികളൊക്കെ പിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞു കഴിക്കാൻ വിശാഖ് എന്ന് പറഞ്ഞ സംവിധായൻ്റെ അടുത്താണ് ഈ ഒരു സാധനം എറിയുമ്പം കഴുത്തിപ്പോയി ഓട്ടോമാറ്റിക്കലി ചുറ്റിയിരിക്കണം പരിപാടി ഒന്ന് ഒന്ന് ഞാൻ എല്ലാ സംവിധായകന്മാരും കൂടെ പറയുകയാണെങ്കിൽ പ്ലീസ് നിർത്തുക അങ്ങനെ ഒരു സാധനം ഇല്ലടേ ഒരു തോർത്തെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കറക്റ്റ് പോയിട്ട് ഇങ്ങനെ ലോക്ക് ആയിട്ടിരിക്കണം അതൊക്കെ നിങ്ങൾ ഏത് വർഷത്തിലാണ് നിങ്ങൾ സിനിമ അടിക്കണത് അതൊക്കെ നിർത്തുകയട്ട് അതൊക്കെ ഇതൊക്കെ ആൾക്കാർ നോട്ടീസ് ചെയ്തിട്ട് അവർക്കെന്നെങ്കിൽ ഓ എന്തിരിടേന്ന് അങ്ങനെ വരും ഒരു നല്ല ഫ്ലോയി പോകണ പടത്തിൽ ഇങ്ങനെ കുറേ കാര്യം കാണുമ്പോൾ നമ്മളിങ്ങനെ ഇത് അമ്മമാർക്ക് മാറ്റാറായില്ലേ നമ്മൾ ചിന്തിച്ചു പോവും അതുകൊണ്ടാണ് എടുത്ത് പറയണത് ആരും അല്ലാതെ എന്നെ ഒന്ന് ഒന്നും തോന്നരുത് ഒരു ഓടിയൻ്റെ എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ എന്തിനാണെങ്കിലും കണ്ടിട്ട് വന്ന് താഴെ വന്ന് അഭിപ്രായം പറയാം ബൈ ബൈ